ഹായ് ഫ്രണ്ട്സ്, റോമൻ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വിഭവമായിട്ടാണ്. ഞങ്ങൾ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നമുക്ക് കുറേ നാടൻ മാങ്ങ കിട്ടി. ഉള വീട്ടിലത്തെ എല്ലാം അടുത്ത വീട്ടിലത്താണ്, എന്നാലും നമുക്ക് അവിടെ നിന്ന് പോയി ധാരാളം പെറുക്കാൻ പറ്റി. ഞാനും മക്കളൊക്കെ പോയിട്ട് കുറേ മാങ്ങയൊക്കെ പെറുക്കി. മാങ്ങ പെറുക്കിക്കൊണ്ടുവന്ന് കുറേ ഞാനും കുട്ടികളൊക്കെ തിന്ന്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. കാരണം ഞങ്ങളുടെ ഫറോക്കിൽ ഞങ്ങൾക്ക് മാങ്ങ ഒന്നും അങ്ങനെ പെറുക്കി തിന്നാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ മാങ്ങ പെറുക്കണ അനുഭവമൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി. മോൻ കുറേ കല്ലൊക്കെ പെറുക്കി കൊണ്ട് നിന്നോട് വീണ്ടും വീണ്ടും എറിയാനൊക്കെ പറഞ്ഞു. എറിഞ്ഞപ്പോഴും കുറച്ച് മാങ്ങ കിട്ടി. താഴെ പഴുത്ത് കൊണ്ടതും കുറേ കിട്ടി. കുറേ ചെന്നപ്പോൾ കുറച്ച് ബാക്കിയായിട്ട് ഞങ്ങളിത് എങ്ങനെയെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഉപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചു. നല്ല പഴുത്ത മാങ്ങയാണല്ലോ. ഞാൻ കുറച്ച് 10 മാങ്ങയൊക്കെ എടുത്തിട്ട് അത് നന്നായി കഴുകി തുടച്ച് തീരെ നനവില്ലാതെ വേണം നമ്മൾ തുടച്ചെടുക്കാൻ. നനവുണ്ടായാൽ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉപ്പിലിട്ടാൽ അതിൽ പൂപ്പൽ വരും. ആ മാങ്ങ എന്നിട്ട് നമ്മൾ തുടച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച്. നല്ലെണ്ണയാണ് അച്ചാറിടാനും ഉപ്പിലിട്ട് വെക്കാനൊക്കെ ഏറ്റവും നല്ലത്. കാരണം പൂപ്പൽ വരാതിരിക്കാൻ സഹായിക്കാൻ നല്ലെണ്ണയാണ്. അതായത് കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകൊക്കെ ചേർത്ത് നന്നായി വഴറ്റി. കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുന്ന കാന്താരി നിങ്ങൾക്ക് കാന്താരി ഉപയോഗിക്കുക. കാരണം അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമുക്കിവിടെ കാന്താരി ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി വഴറ്റിയതിന് ശേഷം സുർക്ക ഒഴിച്ചിട്ട് അഥവാ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഈ സമയത്ത് നമ്മളൊരു ജാറെടുത്തിട്ട്, ഞാനിവിടെ പ്ലാസ്റ്റിക് ജാറാണ് എടുത്തത്. പ്ലാസ്റ്റിക് ജാർ ഒട്ടും നല്ലതല്ല ആരോഗ്യത്തിന്. പക്ഷേ നമ്മൾ പെട്ടെന്നുള്ള തീരുമാനമാണ് ഉപ്പിലിടുക എന്നുള്ളത്. ഉള്ള ജാറിൽ നമ്മൾ തയ്യാറാക്കുകയാണ്. ജാറിൽ ഈ മാങ്ങ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച ആറിയ വെള്ളം ഈ മാങ്ങ മൂടുന്ന വിധത്തിൽ ഒഴിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ നല്ല താളിപ്പുണ്ടാക്കിയിട്ട്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ താളിപ്പ്, അതായത് വറ്റൽമുളകും ഉലുവയൊക്കെ ഇട്ട് താളിപ്പുണ്ടാക്കിയ താളിപ്പ് നമുക്കിതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ഒഴിച്ചെടുത്തിട്ട് ജാറ് പിടിച്ച് നന്നായി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ ഭാഗത്തേക്കും ആവും. കൈയോണ്ടോ അല്ലെങ്കിൽ പിന്നെ നേരിട്ട് കൈ തൊടുന്ന വിധത്തിലോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നമ്മളിങ്ങനെ ചെയ്യരുത്, കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നമുക്കൊരു മാസം കഴിഞ്ഞത് ഉപയോഗിച്ച് തുടങ്ങാം. ഏകദേശം 2 നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വായിൽ വെള്ളം ഓറും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് സഹകരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.